സിനിമയുടെ പേര് നേര് എന്നാൽ കളക്ഷൻ്റെ കാര്യത്തിൽ മാത്രം നേര് എന്ന് പറയുന്ന ഒരു സംഗതി അടുത്തക്കൂടെ പോയിട്ടില്ല എന്നാണ് ചില ആളുകൾ നേര് എന്ന ചിത്രത്തിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷനെ കുറിച്ച് സംസാരിക്കുന്നത് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നേര് എന്ന ചിത്രത്തിൻ്റെ നേരായ പതിനൊന്ന് ദിവസത്തെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ എവിടെ ചെന്ന് എത്തും എന്നുള്ളതിനെ അതിലേക്ക് വരുന്നതിൻ്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പതിനൊന്നാമത്തെ ദിവസമായ ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ ചിത്രത്തിന് സാധിക്കും ട്രാക്കിംഗ് കണക്കുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെയെങ്കിൽ തുടർച്ചയായ പതിനൊന്ന് ദിവസങ്ങളിലും ഈ ഒരു ചിത്രത്തിന്റെ കളക്ഷൻ കേരളത്തിലേത് രണ്ട് കോടിക്ക് മുകളിൽ പോയി എന്ന് വേണം പറയാൻ ചിത്രത്തിന്റെ പതിനൊന്ന് ദിവസത്തെ കേരള കളക്ഷൻ മുപ്പത് കോടിക്ക് മുകളിൽ പോയിട്ടുണ്ട് അതോടൊപ്പം തന്നെ പതിനൊന്ന് ദിവസത്തെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ അറുപത് കോടിയിൽ ഇടം പിടിച്ചിട്ടുണ്ട് ഈ ഒരു ചിത്രം എന്നാൽ ഈ ഒരു ചിത്രത്തിന്റെ കളക്ഷനും കാര്യങ്ങളിൽ എല്ലാം സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ട് ഒരു ഭാഗത്ത് ഈ ഒരു ചിത്രം എൺപത് കോടിയിൽ ഇടം പിടിച്ചു എന്ന തരത്തിലുള്ള നല്ല രീതിയിലുള്ള തള്ളുകളും നടക്കുന്നുണ്ട് കറക്റ്റായിട്ട് ഈ ഒരു ചിത്രം അറുപത് സിആാറിൽ എത്തിയിട്ടുണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ലാലേട്ടൻ സിനിമ തിയേറ്ററിൽ വിജയകരമായി മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ആരാധകർ വളരെ അധികം ഹാപ്പിയാണ് സിനിമക്ക് പതിനൊന്ന് ദിവസങ്ങൾ കൊണ്ട് അറുപത് സി ആറിൽ ഇടം പിടിക്കാൻ വേണ്ടി സാധിച്ചത് ഈ ക്രിസ്മസ് സമയത്തെ വെക്കേഷൻ ആണ് വേറൊരു മലയാള സിനിമ യും ഈ ഒരു സമയത്ത് റിലീസ് ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല അതോടൊപ്പം തന്നെ ക്ലാസ് റിലീസായി വന്ന സലാറിനെ നെഗറ്റീവ് അഭിപ്രായവും ഡെങ്കിക്കും വലിയൊരു അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചില്ല അതൊക്കെ തന്നെയാണ് നേര് എന്ന് പറയുന്ന ചിത്രത്തിന്റെ കളക്ഷനിൽ ഇവിടെ കൊണ്ടെത്തിച്ചത് പത്ത് ദിവസത്തെ ക്രിസ്തുമസ് വെക്കേഷൻ കഴിഞ്ഞ് നാളെ മുതൽ തിങ്കളാഴ്ച വർക്കിംഗ് ഡേ ആരംഭിക്കുകയാണ് നേര് എന്ന ചിത്രത്തിന് ഈ പതിനൊന്ന് ദിവസങ്ങളിലും രണ്ട് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ സാധിച്ചു നാളെ പന്ത്രണ്ടാമത്തെ ദിവസം തിങ്കളാഴ്ച ബോക്സ് ഓഫീസിൽ എന്ത് സംഭവിക്കൂ എന്ന് കണ്ടറിയേണ്ടത് തന്നെയാണ് വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ ജനു ജനസ് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അടിച്ച് പൊട്ടിക്കുക നോട്ടിഫിക്കേഷൻ ഓൺ ആക്കുക ഓക്കെ ബൈ